ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇതിന് പ്രധാനമായിട്ട് 3 ചേരുവ മാത്രം മതി. അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇവിടുന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ബദാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ബദാമിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പ് എടുക്കാവുന്നതാണ്. ഇപ്പം ബദാം ഇവിടെ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഇത് രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം രണ്ടും ഇവിടെ നിന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഈ പാനിലുള്ള നെയ്യ് കൂടി നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. പാലിപ്പോൾ ഇവിടെ നിന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവിലൊന്ന് കുറച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടുന്നത് ചവ്വരിയാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചവ്വരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചവ്വരി വേണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട റസ്ക്കാണ്. ഞാനിപ്പോൾ ഒരു 10 റസ്ക് എടുത്തിട്ടുണ്ട്. ഈ റസ്ക് നമുക്ക് 2 ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പം 10 റസ്കും നമ്മൾ ഇതുപോലെയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ഉടനെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഒരല്പസമയം കഴിഞ്ഞ് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്ക് ഈ പാലൊക്കെ റസ്ക് പിടിച്ച് നമുക്ക് റസ്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അല്പം ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിങ്ങയും ബദാമും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഈ റസ്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കിടക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ പാലൊക്കെ പറ്റി ഇത് കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പാലും റസ്കൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.